ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള സീനിയകളാണ്. ഞാനിപ്പോൾ പുതിയതായി വാങ്ങിയ കുറച്ച് സീനിയകളാണ്. അപ്പോൾ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ സീനിയ. കാണാൻ നല്ല ഭംഗിയുള്ളൊരു കളർ തന്നെയാണ്. ഒരു പിങ്ക് കളറാണിത്. അതുപോലെ ചെറിയ ഒരു വൈറ്റ് കളറും കൂടി കൂടി ചേർന്നിട്ടുള്ളൊരു സീനിയയാണ്. ഈ സീനിയകളൊന്നും അധികം ഉയരം വെക്കുകയില്ല. ഒരുപാട് കമ്പുകളോട് കൂടിയിട്ട് വളരെ ഉയരം കുറഞ്ഞിട്ടാണ് ഈ സീനിയ കാണപ്പെടുന്നത്. ഒരു സീസണിൽ ഈ ഒരു സീനിയ നന്നായി പൂവിടുന്നത് നമുക്ക് കാണാം. ഇതിൻ്റെ പൂക്കളൊക്കെ ഉണങ്ങിപ്പോകുമ്പോൾ നമ്മൾ ആ ഭാഗം വെട്ടിക്കൊടുക്കേണ്ടതാണ്. വെട്ടിക്കൊടുത്താൽ മാത്രമേ അതിൽ പുതിയ മൊട്ടുകളൊക്കെ ഉണ്ടാവുകയുള്ളൂ. ആ ഭാഗത്ത് പുതിയ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. അടുത്തതാണ് നല്ല വൈറ്റും ഒരു യെല്ലോ കളറും കൂടി ചേർന്നിട്ടുള്ള ഒരു സീനിയ. ഇതൊന്നും നമ്മൾ സാധാരണ കാണുന്ന സീനിയല്ല. വളരെ പൊക്കം കുറഞ്ഞത് തന്നെയാണ് ഇതും. എൻ്റെ കയ്യിൽ ഈ ഒരു ഇനത്തിൽപ്പെട്ടത് 3 തരമാണ് ഉള്ളത്. അടുത്തതും കൂടി ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന് അങ്ങനെ പ്രത്യേകമായിട്ട് വളങ്ങളൊന്നും ചേർക്കേണ്ടതില്ല. നമ്മുടെ ചാണകപ്പൊടി തന്നെ നമ്മൾ ചേർത്താൽ മതിയാവും. ഈ ഒരു സീനിയക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരിക്കലും വെള്ളം കെട്ടി നിർത്തരുത്. അതുപോലെ ഒരിക്കലും നമ്മുടെ മണ്ണ് ഡ്രൈ ആയി പോകാനും പാടില്ല. പെട്ടെന്ന് തന്നെ ഈ ഒരു ചെടി വാടിപ്പോണതാണ്. മാക്സിമം നല്ല വെയിലത്ത് ഈ ഒരു ചെടി വെക്കാതെ ശ്രദ്ധിക്കുക. കാരണം പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പൂക്കളൊക്കെ കരിഞ്ഞു പോകും. ഒരു സീസണൽ പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സീനിയ. ഒരു കാലത്ത് മാത്രമേ പൂവിടുള്ളൂ, പിന്നെ ഈ ഒരു ചെടി നശിച്ചു പോകുന്നത് നമുക്ക് കാണാം. അതുപോലെ ഇതിൽ നിന്ന് ഒരു പുതിയ തൈകളൊന്നും നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. നമ്മുടെ സാധാരണ സീനിയയുടെ പൂക്കൾ ഉണങ്ങി അതിൽ നമുക്ക് വിത്തുകളൊക്കെ മുളപ്പിച്ചെടുക്കാം. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് ഇത്തിരി പണിയാണ് മുളപ്പിച്ചെടുക്കാൻ. പൊതുവെ ഇതിൽ അങ്ങനെ വിത്തുകൾ കാണാറില്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ്. നല്ല നല്ല ഓറഞ്ച് നിറത്തിലുള്ള പൂക്കൾ. കൂടുതൽ പൂവിടണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉണങ്ങിയ പൂവിൻ്റെ ആ ഭാഗമൊക്കെ നമ്മൾ വെട്ടിക്കൊടുക്കുക. അപ്പോൾ പുതിയ കമ്പുകളൊക്കെ ഉണ്ടായിട്ട് കൂടുതൽ സീനിയ പൂക്കൾ ഉണ്ടാകുന്നതാണ്. ഇത് നമ്മൾ ആദ്യം കണ്ട സീനിയയാണ്. ഇത് ഒരുപാട് ദിവസം നിന്നപ്പോൾ അതിൻ്റെ പൂക്കൾ ഒരു വേറൊരു വെറൈറ്റി മോഡലായി മാറിയതാണത്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഈ പൊക്കം കുറഞ്ഞ സീനിയയിൽ തന്നെ ഒരുപാട് വെറൈറ്റി കളറുകളുണ്ട്. എൻ്റെ കയ്യിൽ ഈ ഒരു 3 തരം മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ വാങ്ങിച്ചതാണ് ഈ 3 എണ്ണം. ഈ ഒരു സീനിയ നമ്മൾ വെക്കുമ്പോൾ ചട്ടിയിൽ വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ചട്ടി നിറയെ ഇങ്ങനെ ഈ ഒരു പൂക്കളായിട്ട് നിൽക്കുമ്പോൾ കാണാനൊരു ഭംഗി തന്നെയാണ്. ഇനി എൻ്റെ അടുത്തുള്ള സാധാരണ നമ്മൾ കണ്ടുവരുന്ന സീനിയയാണ് ഇവയെല്ലാം കേട് വന്ന് പോകാറായിട്ടുണ്ട്. ഇനി പുതിയ തൈകൾ നട്ടുപിടിപ്പിച്ചിട്ട് വേണം. നല്ലൊരു റെഡ് കളർ സീനിയയാണ്. ഇത് വളരെ പൊക്കത്തിലാണ് ഈ ഒരു സീനിയ ഉണ്ടാവല്. പക്ഷേ ഇതിൻ്റെ ചെറിയ തൈകളിലൊക്കെ നമുക്ക് പൂക്കൾ ഉണ്ടാവുന്നത് കാണാം. ഞാൻ പൊതുവേ ഈ ഒരു സീനിയ നിലത്താണ് വെക്കാറ്. ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു വലിയ മരം ആകുമ്പോൾ കാണാൻ തന്നെ ഒരു രസം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നിലത്ത് വെക്കുന്നത്. ഇപ്പം നല്ല വെയിലത്ത് വെച്ചാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇനി ഇതിൻ്റെ ഒരു പിങ്ക്
അതുപോലെ എൻ്റെ കയ്യിൽ വൈറ്റും യെല്ലോ കളറും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം പോയി ഇനി നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കണം.